ഹലോ എല്ലാവർക്കും നീതു മധുസ് വെള്ളോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു യാത്ര പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് സയൻസ് പാർക്കിലോട്ടാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഇതുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. പലരുടെയും സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ കാഴ്ചകൾ, നമുക്ക് ഒന്നിച്ച് കാണാം. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്നെല്ലാം നമുക്ക് ഒന്നിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് സൺഡേ അവിടെ ഓപ്പൺ ആവുള്ളൂ. അതിന് മുമ്പത്തെ ദിവസങ്ങൾ എനിക്ക് കറക്റ്റ് അറിയില്ല. വൈകിട്ട് 4 മണിക്ക് ശേഷം എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് മോന് കളിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഡ്രസ്സൊക്കെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം എത്തി. അപ്പോൾ അതിന് കുറച്ച് മുമ്പോട്ട് നമ്മളൊന്ന് പോകുന്നു കേട്ടോ. ഹസ്ബൻഡ് ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടോ, കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വാർത്തകൾ വഴി. ആ ഒരു ഏരിയ ഉണ്ടോ, ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആൾ ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നതാണ്. ഇത്രയും നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വളഞ്ഞിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാണ് കേട്ടോ. സയൻസ് പാർക്കിൻ്റെ അങ്ങോട്ട് പോവാണ്. ഇതാണ് അങ്ങോട്ടുള്ള വഴി. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് വന്നാൽ മതി കേട്ടോ. ഇവിടെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെയൊക്കെ മെയിൻ ഓഫീസുകളൊക്കെയാണ് പോയി കാണുന്നത്. അതിൻ്റെ വണ്ടികളൊക്കെ നിറയെ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ചിൽഡ്രൻ സയൻസ് പാർക്ക് ഉള്ളത് കേട്ടോ. അതാ ഈ നേരെ കാണുന്നതാണ് കേട്ടോ ഈ ഏരിയ. അത്യാവശ്യം നല്ല വലിയ ഏരിയ ഉണ്ടോ, നല്ല സ്ഥലമുണ്ട്. കുറച്ച് വലിയ ടൗണിൽ നിന്ന് കുറച്ച് ഒതുങ്ങിയിട്ടുള്ള എന്താ പറയുക, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ മഴയായിരുന്നു ഒരു പ്രശ്നം. മഴ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് യാത്ര പോകാനായിട്ട്. പക്ഷേ പിള്ളേരുടെ ഒപ്പം കളിക്കാനൊക്കെ നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി മൂഡ് ഓഫാണ്. മഴയത്ത് കളിച്ച് കഴിഞ്ഞാൽ മഴയത്ത് കളിച്ച് വളരണം കുട്ടികൾ. എന്നിരുന്നാലും ജലദോഷവും പനിയൊക്കെ വരുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ, ഒരമ്മയുടെ വേദന അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തോട്ടോ. ടിക്കറ്റിന് നമുക്ക് 20 രൂപയാണ് കേട്ടോ ഒരാൾക്കായത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ വിശാലമായൊരു ഏരിയ ആണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇവിടെ 8D തിയേറ്റർ ഉണ്ട് കേട്ടോ. നമുക്കവിടെ നല്ല ഭംഗിയുള്ള ഒരു ജംഗിൾ സഫാരി എന്തോ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കയറിയില്ല, ഹസ്ബൻഡും മോനുമാണ് അത് കയറിയത്. ഞാനും കുഞ്ഞും എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് നിന്നു, അവർ കയറി കണ്ടിട്ട് വന്നു. ഞാൻ ലുലുവിൽ പോയപ്പോൾ 3D അത് കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുമായിരുന്നു. തണുപ്പ് വരുമ്പോൾ നമ്മുടെ മേത്ത് തണുപ്പ് വന്ന് വീഴുന്നതും മഞ്ഞ് വന്ന് വീഴുന്നതും, ചൂട് വരുമ്പോൾ തീ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പാമ്പിനെ കാണിക്കുമ്പോൾ നമ്മുടെ കാലിൽ വന്നിട്ട് പാമ്പിൻ്റെ വാല് വന്ന് മുട്ടും. അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് പേടിക്കുന്ന ഒന്നായിരുന്നു ലുലുവിൽ കണ്ടത്. ഇവിടെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും നല്ലതായിരുന്നു എന്ന് മോൻ പറഞ്ഞു. മോന് പേടിയില്ലാതെയാണ് അവൻ കണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ പലർക്കും പല സെക്ഷനായിട്ടാണ് കേട്ടോ തിരിച്ചിരിക്കുന്നത്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേറൊരു സെക്ഷൻ, 3 വയസ്സിന് മുകളിൽ വേറെ, അങ്ങനെയായിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മരങ്ങളുണ്ട്, ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. നല്ല നീറ്റാണ്, പെർഫെക്റ്റാണ്. എറണാകുളം പാർക്കിലോ പറവൂർ പാർക്കിലോ പോയപ്പോൾ എനിക്ക് കിട്ടാത്ത ഒരു എന്തോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല. വലിയ ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ തിങ്ങി നിൽക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആളുകളുണ്ട്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സൺഡേ ആണ്ടോ ഞങ്ങൾ പോയത്, സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നാലും ആൾക്കാർക്ക് ഒതുങ്ങിയിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സൈഡിലായിട്ട് ഒരു പുഴയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത്, ആ ഒരു കാഴ്ച കാണാൻ തന്നെ. പിന്നെ മഴയായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഏരിയ കാണാനായിട്ട്. എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ ജസ്റ്റ് നമ്മൾ വന്നപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഇരുട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ക്യാമറയിൽ ആ ഒരു ഭംഗി കിട്ടുന്നില്ല. ഇരുട്ടിക്കഴിയുമ്പോൾ നമുക്ക് വീഡിയോസിൻ്റെ ഭംഗി കുറയും. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. കാരണം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. എന്തായാലും എറണാകുളത്ത് വരുമ്പോൾ പിള്ളേരെ കൊണ്ട് ഇവിടെ വരണം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ലൊരു പാർക്കാണ്. പിന്നെ ഇതാ ഒത്തിരി വെറൈറ്റി ചെടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ചെമ്പരത്തിപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായി മഴയിൽ കുളിച്ചിട്ട്. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സെക്ഷനാണ് കേട്ടോ. അപ്പോൾ മുതിർന്നവർക്ക് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ. അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എന്നാലും അവിടെ മുതിർന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണ് വേറൊരു കുട്ടി വന്നിരിക്കുമ്പോൾ അതിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ മുതിർന്നവർ അത് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നിങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നോട്ടോ. നമുക്ക് ഒത്തിരി നടക്കാനുണ്ട്, ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ദാ ഈ ഒരു ഏരിയയിൽ നമുക്കിങ്ങനെ ബോട്ടിംഗ് ചെയ്യാം. ഇതിന് നമ്മൾ എൻട്രി ഫീസായിട്ട് 20 രൂപ കൊടുത്തു, ഇവിടെ 10 രൂപ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ആ തിയേറ്ററിൽ കയറിയപ്പോഴും പൈസ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 40 അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു പറയണ്ടായിരുന്നു. ഇത് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 മിനിറ്റോളം ഇതിലിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് കളിക്കാം. അപ്പോൾ ഇത് കണ്ട വെള്ളത്തിനൊട്ടും ആഴമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ വെള്ളം. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ട്, കുട്ടികൾ കയറുന്നുണ്ട്, അവർക്ക് ഇഷ്ടമാവുന്നുണ്ട്. മോൻ 2 പ്രാവശ്യം കയറിയിട്ടു ഇതിൽ തന്നെ. ഇതൊന്നും എല്ലാ പാർക്കിലും അങ്ങനെ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അധികം. ആദ്യം എറണാകുളത്ത് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ അവിടെ കൂടുതൽ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ അവിടെ തന്നെ ചുമ്മാ ഒരു റൈഡ് പോലെ സൈക്കിള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ കൂടുതലിപ്പോൾ കാണുന്നത്. പിന്നെ ഇതുപോലെ കുറേ ഉണ്ട്, എന്നാലും ഇങ്ങനത്തെ ഇത് ഇത്തിരി വ്യത്യസ്തമായ രീതിയിലുള്ളതുണ്ട്. പിന്നെ ഒത്തിരി സ്പേസും ഉണ്ട്. കളമശ്ശേരിയിൽ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ കളമശ്ശേരിയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ, ഇതുവഴി വരികയാണെങ്കിൽ ഈ സയൻസ് പാർക്കിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് പോകണം കേട്ടോ. നടക്കുന്ന വഴിയുടെ സൈഡിലൊക്കെ ഈ സ്പൈഡർ പ്ലാന്റ് പോലത്തെ ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് പവിഴമല്ലി ഇതാണോ എനിക്കറിയില്ല, അതിൻ്റെ ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറേ ബോർഡുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത കണ്ടത്, ഒത്തിരി മരങ്ങളുണ്ട്, ഒത്തിരി നല്ല മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അവർ. അച്ഛനാണ് കേട്ടോ ആ പോകുന്നത്. അച്ഛന് ഇഷ്ടമായി ഇവിടെ. അച്ഛന് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അച്ഛൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ അച്ഛനെയും കൊണ്ടുവരാറുണ്ട്. ഇതാ എല്ലായിടത്തും ഈ കുറേ കളിപ്പാട്ടങ്ങളുണ്ടെങ്കിലും എല്ലായിടത്തും ഇങ്ങനെ കുഴി പോലെയുള്ള സ്ഥലത്തൊക്കെ ചെളിവെള്ളമായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഊർന്നിറങ്ങിയിട്ട് ആ ചെളിയിലോട്ട് തന്നെയായിരുന്നു വന്ന് വീണത്. പിന്നെ ഡ്രസ്സ് വേറെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാൻ അങ്ങനെ സംബന്ധിച്ച് കൊടുത്തു. ഞാനെന്തായാലും ഇനിയും ഒരുപാട് തവണ ഇവിടെ വരോട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ഏരിയ. അപ്പോൾ നിങ്ങളും കളമശ്ശേരി ഭാഗത്തൊക്കെ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് വരിക, കാണുക. ഈ മരങ്ങളും ഈ ചെടികളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. കുട്ടികൾക്കും സന്തോഷമാകും കേട്ടോ. വെറുതെ വന്നിരിക്കാനും നമുക്ക് പറ്റുന്ന നല്ലൊരു ഏരിയ കേട്ടോ. പിന്നെ നമ്മൾ അവരുടെ റൂൾസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവരുടെ കളിസാധനങ്ങളൊന്നും കയറി നമ്മൾ നശിപ്പിക്കാതിരിക്കുക. അവിടെ പ്രത്യേകം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ നെല്ലി പൂത്തതൊന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഞാനിത്. ഞാൻ ആദ്യമായിട്ടാണ്ടോ ഇങ്ങനെ അടുത്ത് കാണുന്നത്. വീട്ടിൽ നെല്ലി ഉണ്ടെങ്കിൽ ഇതുവരെ പൂത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്ടോ നെല്ലി പൂത്ത് നിൽക്കുന്നത്. പിനി അവിടെ നെല്ലിക്ക ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആ കൊമ്പ് താത്തിയതാണ്. പിന്നെ ഇത് അവിടെ ഹാങ്ങിങ് ബോർഡ്സിലൊക്കെ കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പോത്തോസൊക്കെ ആണ്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് സയൻസ് പാർക്കിൻ്റെ ഒരു ഏരിയ കേട്ടോ. ഇവിടെ കുറേ എന്തൊക്കെയോ ടെക്നിക്ക് വെച്ചിട്ടുള്ള ഇതൊക്കെയാണ്ടോ സംഭവങ്ങളൊക്കെയാണ്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പുതുമുതൽ നശിപ്പിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അപ്പോൾ മോൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അമ്മ ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്താ പറയുന്നതെന്നൊക്കെ ചോദിച്ചു വന്ന്. അവന് പതുക്കെ പതുക്കെ വായിക്കാനായിട്ടുള്ളൂ ആൾ, കുറച്ചൊക്കെ വായിക്കും ആൾ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കളമശ്ശേരി സയൻസ് ചിൽഡ്രൻ സയൻസ് പാർക്കിലോട്ട് വരിക, കാഴ്ചകളൊക്കെ കാണുക. അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഇതാ മടങ്ങുകയാണ് യാത്ര അവസാനിപ്പിച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രണ്ട്സ്.